Everyone, and assalamu alaikum everyone. Welcome to Nishana's Tasty Hut. ഇന്ന് ഞാൻ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല, നല്ല മോരൊക്കെ ഒഴിച്ചിട്ടുള്ള രസല കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പറയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇതേ ഇവിടെ കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവനെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ചെറിയ കഷ്ണങ്ങൾ തന്നെയാണ്, ഒത്തിരി വലിപ്പം വേണമെന്നില്ല. ഈ ഒരു രൂപത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ എപ്പോഴും നമ്മൾ ഈ കറി വെക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിലൊക്കെ വെക്കാം ഓക്കെ, പക്ഷേ എങ്കിലും ബെറ്റർ എനിക്ക് തോന്നുന്നു മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നാറുണ്ട്. മോര് ഒഴിച്ച് വെക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒത്തിരി മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ, ഒരു കാൽ ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇടാം. ഇനി ഇതൊന്ന് വേവട്ടെ. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു അര മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി വലിപ്പമുള്ള തേങ്ങയൊന്നും അല്ല. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്, ഞാൻ ഒരു 1.5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. അപ്പോൾ ചെറിയ ജീരകം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ചുവയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചുവ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ അതും കൂടെ നിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചെടുക്കണം. അപ്പോൾ കറി അത്യാവശ്യം വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളയ്ക്കുന്ന കറിയിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്നും കൂടെ തിളയ്ക്കണം, കാരണം ഈ തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വേവാവണം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് വേറെ കാര്യമായിട്ടുള്ളത് മോരാണ്. അപ്പോൾ ഞാൻ മോര ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഗ്ലാസ് മോരാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നാട്ടിലൊക്കെ മോരാണെങ്കിൽ പക്ഷേ 1/2 ഗ്ലാസ്സൊക്കെ ഒഴിച്ചു അതിൽ മതിയായിരിക്കും, കാരണം നല്ല പുളി ഉണ്ടാവുമല്ലോ നാട്ടിലെ മോരൊക്കെ. അപ്പം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പുളിയില്ലാത്ത മോരാണ്. അപ്പോൾ ഞാൻ ഒരു 3/4 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മോര ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ തേങ്ങ തിളയ്ക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം മോര ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങ് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് മോര ഒഴിക്കാണ്ട് ഇതിന് പകരം, ഈ മോരിന് പകരം പുളി ഒഴിക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മോര ഒഴിച്ച കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടുക് വറുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കണം. കടുക് ഇട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം ഉലുവ. അതുപോലെ തന്നെ വറ്റൽമുളകും തീർച്ചയായിട്ടും വേണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. കറിവേപ്പില പിന്നെ അറിയാലോ, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്തെടുത്തു. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു. കിടിലും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു കൂടം ചോറുണ്ടാന്നൊക്കെ നമ്മളിങ്ങനെ പിന്നെ ആലങ്കാരികമായി പറയാറില്ലേ, ശരിക്കും ആ ഒരു കൂടം ചോറുണ്ടാ ഈ ഒരു ഒറ്റ കറി മതി. അത്ര ടേസ്റ്റ് ഉണ്ട്. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അവർ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷന. താങ്ക് യു സോ മച്ച്.